ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഗോഡ്സ് ആൻഡ് കൺട്രി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നോട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള രണ്ട് സ്വീറ്റ് ഐറ്റംസ് ആണ്. ബിസ്ക്കറ്റും ഡേയ്സും മാത്രം മതി ഇതിന്. തീ കത്തിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, വളരെ സിമ്പിളാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്വീറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഐറ്റം ഉണ്ടാക്കാൻ ഇത് ഈ ബിസ്ക്കറ്റും ഈ ഡേയ്സും മാത്രം മതി. അതിന് ഇതുപോലത്തെ കുറച്ച് ബിസ്ക്കറ്റ് നമുക്ക് വേണം. ക്രീം വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് നമുക്ക് വേണ്ട. ഇതുപോലത്തെ ബിസ്ക്കറ്റ്, ടൈഗർ ബിസ്ക്കറ്റ്, അങ്ങനത്തെ എന്തെങ്കിലും വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ഡേറ്റ്സ് ആണ്. ഇതിന് കൃത്യമായ അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര വേണം അത്ര തന്നെ എടുക്കാം. ആദ്യം വേണ്ടത് ഇതിൻ്റെ അകത്തുള്ള ഈ കുരുകളൊക്കെ മാറ്റുക. അത് എടുക്കേണ്ടത് ഫുള്ളായിട്ട് മുറിച്ച് കളയാൻ പാടില്ല. ഇങ്ങനെ തുറന്നിട്ട് ഈ കുരു കളയുക. ഇതിങ്ങനെ തന്നെ കിട്ടണം നമുക്ക്, ഇങ്ങനെ വേണം ഇത്. ഓക്കെ, ഇതുപോലെ നമുക്ക് ഇതിൻ്റെ കുരുകളെല്ലാം എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഈന്തപ്പഴത്തിൻ്റെ കുരുക്കളെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിസ്ക്കറ്റ് കൊടുത്തെടുക്കാം. ഓക്കെ, ബിസ്ക്കറ്റ് ഞാൻ അതായത് ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഓരോ ഈന്തപ്പഴങ്ങൾ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ അകത്തി വയ്ക്കുക. ഇതിനകത്തേക്ക് കുറച്ചിൻ്റെ ബിസ്ക്കറ്റ് പൗഡർ എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്തേക്ക് വയ്ക്കുക. ഇങ്ങനത്തേക്ക് ഇങ്ങനെ നല്ലതായിട്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ അതായത് പോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിനകത്തേക്ക് വയ്ക്കുക. ഇത് ഇങ്ങനെ ഓക്കെ. അപ്പോൾ ഈത്തപ്പഴത്തിനകത്ത് ഞാൻ ഈ ബിസ്ക്കറ്റ് പൗഡർ എല്ലാം നിറച്ച് എടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ബിസ്ക്കറ്റ് വെറുതെ കൊടുത്ത കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയൊക്കെ കൊടുത്താൽ അവർ നന്നായിട്ട് കഴിച്ചോളും. മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു സ്വീറ്റാണിത്. ഞാൻ ഉണ്ടാക്കിയ ഒരു സ്വീറ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളത് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്.